ആടാ, ഞാൻ വണ്ടൂർ ഫയർ ഫൈറ്റേഴ്സിലാ, ഞാൻ അങ്ങോട്ട് വിളിക്കടാ. ആ സുനിലേ, എന്തൊക്കെയാടാ? ആ എന്താ, അടിപൊളിയായിട്ട് പോണു. കുറച്ചായല്ലോ കണ്ടിട്ട്. കുറച്ച് തിരക്കിലായിരുന്നടാ. 2 വയസ്സായ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും? ആ നോക്കാം, നമുക്ക് ഡ്രസ്സാക്കണോ അതോ ടോയ്സ് ആക്കിയാലോ? ഡ്രസ്സ് മതി, ടോയ്സ് ചെറുതെന്തെങ്കിലും എടുക്കും ചെയ്യാം. എവിടെയാ ഫങ്ഷൻ? എവിടെയാ? നമ്മളെ റിജേഷില്ലേ, അവൻ്റെ 2-ാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ നാളെ. അവൻ്റെ 3-ാമത്തെ ക്ലാസ്സിലാ. അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാ. പിന്നെ റിജേഷല്ലേ, പഴയ നമ്മളെ ചെങ്കല്ലേ. അവൻ ഇനി വിളിച്ചിട്ടുണ്ട്, റിജേഷിൻ്റെ അച്ഛൻപടം ഉണ്ട് കേട്ടോ, ഷോപ്പിൽ വന്നിട്ടുണ്ട്. ആണോ? കുറേ മുപ്പരെ കണ്ടിട്ട് നാളെ കാണാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ആ ഉണ്ണിയേട്ടാ. ആ സുനിലേ. ഇത് ബില്ല് ചെയ്തോളൂ. ഇത് മതിയോ? അത് മതിയടാ. ഇത് ചെറിയ സാധനമല്ലേ, അതിന് ഗിഫ്റ്റ് ബാക്ക് ഒന്നും വേണ്ട. അതൊന്നും കുഴപ്പമില്ല ഉണ്ണിയേട്ടാ. എന്നാ ഞാൻ നടക്കട്ടെ, നാളെ നേരത്തെ വരണം കേട്ടോ. മൂപ്പര് നൃത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ആ വലിയ ജെ സി ബി എടുക്കുന്നു. അതെടുക്കാൻ തന്നെയാണ് മൂപ്പര് വന്നത്. പിന്നെന്തേ, ആളുടെ ബഡ്ജറ്റിനനുസരിച്ചല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. പോടാ ഉണ്ണിയേട്ടനാരാ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മൂപ്പരൊക്കെ വലിയ ഗൾഫുകാരനായിരുന്നില്ലേ. മൂപ്പര് വരുമ്പോൾ നാട്ടുകാർക്ക് കൊടുക്കാൻ വരെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയോ? എനിക്കും കിട്ടിയിട്ടുണ്ട് കുറേ സ്പ്ലെയിൻ ടീഷർട്ടൊക്കെ. പിന്നെ അപ്പോൾ ജെ സി ബി. സംഭവമൊക്കെ ശരിയാടാ, മൂപ്പര് ആ വലിയ വീടൊക്കെ വെച്ചിട്ടല്ലേ ഗൾഫിൽ നിന്ന് എത്തിപ്പോകുന്നത്. പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ. നമ്മുടെ റിജേഷനപ്പോഴേക്കും ബാങ്കിൽ ജോലി കിട്ടിയില്ലേ, അവനൊക്കെ നല്ല നിലയിലായില്ലേ. അതുകൊണ്ടല്ലേ ഉണ്ണിയേട്ടൻ ഗൾഫിൽ ജോലിയൊക്കെ നിർത്തിപ്പോകുന്നത്. സുനിലേ, മൂപ്പരെ എല്ലാ കാര്യവും റിജേഷൻ നന്നായി നോക്കണൊക്കെ ഉണ്ട്. ഷർട്ടൊക്കെ കണ്ടില്ലേ, ഈ ഡ്രസ്സൊക്കെ നല്ല വില കൂടിയ ഡ്രസ്സാണ് മൂപ്പര് ഇടുക. പക്ഷേ മൂപ്പർക്ക് ഇതേമാതിരി ചെറിയ ചെറിയ ആവശ്യങ്ങളില്ലേ, അതിന് പൈസ തന്നെ വേണ്ടേ? അതാണ് മൂപ്പരെ കയ്യിലില്ലാത്തത്. പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് റിജേഷനോട് ചോദിക്കാനുള്ള മടി ഉണ്ടാവും ഉണ്ണിയേട്ടന്. എനിക്കറിയോ, മൂപ്പര് 2 ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു. ആ കാണുന്ന ജെ സി ബി വാങ്ങണമെന്നായിരുന്നു ആൾക്ക്. ഒക്കെ നോക്കി വെച്ച് പോയതാ. പക്ഷേ ഇന്ന് വന്നപ്പോൾ മൂപ്പര് പറയാ അത് വാങ്ങാൻ മാത്രമുള്ള പൈസ എൻ്റെ കയ്യിലില്ലാന്ന്, വേറെ എന്തെങ്കിലും എടുക്കാന്ന്. ഞാൻ കുറേ പറഞ്ഞതാ, പൈസയൊന്നും ഒരു പ്രശ്നമല്ല, അത് കൊണ്ടുപോയിക്കോളാൻ. പക്ഷേ കേൾക്കണ്ടേ, റിജേഷിനെ കുറ്റം പറയാൻ പറ്റില്ല. ഓൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഓൻ ശ്രദ്ധിച്ചിട്ടന്നെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനടക്കം ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ അവനൊന്നും കാണുന്നുണ്ട്, ഒന്ന് അവതരിപ്പിക്കാം. ഇന്ന് നീ എന്താ നേരത്തെ? ആ ഞാൻ ഹാഫ് ഡേ എടുത്തു, നാളെ ഫങ്ഷൻ ഉള്ളതല്ലേ. അച്ഛനെവിടെ? അച്ഛനേ ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടക്കാൻ ഒരു കാലത്ത് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം നിറവേറിയിരുന്നത് അച്ഛനോ അമ്മയോ നമ്മുടെ പോക്കറ്റിലിട്ട് തന്നിരുന്ന കുറച്ച് നോട്ടുകൾ കൊണ്ടായിരുന്നു. അവർക്ക് പ്രായമാകുമ്പോൾ, അവർ നമ്മളെ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവരുടെ ദുഃഖങ്ങളായി മാറാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്.